Hi friends, ellavarkum Liji's vlogs like swagatham. Ellavarkum good morning. Good morning. Good morning. രാവിലെ തന്നെ ഞങ്ങൾ ഇതാ കുർബാനയ്ക്ക് പോകണേ ഇന്ന് സൺഡേ ആട്ടോ. അപ്പൊ കുർബാനയ്ക്കായിട്ട് ഇറങ്ങണ പുറത്തൊക്കെ ഇന്ന് രാവിലെ എണീറ്റ സമയത്തൊക്കെ ഭയങ്കര മഞ്ഞായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പറയാം. അപ്പോ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. മഞ്ഞുണ്ടായാലും പ്രശ്നമുണ്ട്, വണ്ടികളെ ഓടിപ്പിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, ദൂരേക്കൊക്കെ കാണാൻ ബുദ്ധിമുട്ട്. കുർബാനയൊക്കെ കഴിഞ്ഞു വന്നോട്ടോ. അപ്പൊ അതാ കുർബാനയൊക്കെ കഴിഞ്ഞു വന്ന് ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിടക്കണം കിച്ചണിലേക്ക്. അപ്പൊ ഇന്ന് പോകുന്നതിന് മുൻപ് തന്നെ കുറച്ച് ജോലികളൊക്കെ ഞാൻ തീർത്ത് വെച്ചായിരുന്നു. പുട്ടിനുള്ളതൊക്കെ നനച്ച് വെച്ചിട്ടൊക്കെ പോയത്. അപ്പൊ വേഗത്തിൽ തന്നെ ചെന്ന് വേഗം പുട്ടുണ്ടാക്കാം. പുട്ടിനുള്ളത് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തേങ്ങ ചിരവിയും വെച്ചിട്ട് പോയത്. പക്ഷെ പുട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ. പുട്ടുണ്ടാക്കണ ചൂടേപ്പാടെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കാലത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. പുട്ടുണ്ടാക്കാനുള്ള പാത്രം നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പൊ ഇതൊക്കെ ഞാനിവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ പള്ളിയിലേക്ക് പോയത്. അപ്പൊ ഇതിൻ്റെതാ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നമ്മൾ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പൊ സ്റ്റീൽ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ നമ്മുടെ തേങ്ങ ഇതാ, തേങ്ങ ചരുവിതാ ഇവിടെ റെഡി. ഇവിടെ ഞാൻ എന്താ പുട്ട് നനച്ചത്, പുട്ടിനായിട്ട് നനച്ച് വെച്ചിരിക്കുന്നത്, അതിവിടെ റെഡി ചെയ്ത് കേട്ടോ. നമുക്ക് ഇതിന്റെ തട്ടിങ് എടുക്കാം. ഞാനിത് ഗ്ലാസ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് തട്ടിലേക്ക് ഇട്ട് വെക്കുകയാണെങ്കിൽ ഗ്യാസും ലാഭം ടൈമും ലാഭം. ഇപ്പൊ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അഞ്ചു കാറ്റഗറീസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അഞ്ചു വരുമ്പോഴേക്കും പുട്ടുണ്ടാക്കണം. പിന്നെ ഇതാ പഴം ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പഴം റെഡിയാണ്. അപ്പൊ പുട്ടും പഴമായിട്ടൊന്ന് കഴിക്കാനോ. ഇതാവുമ്പോ പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ സൺഡേയിലൊക്കെ ചിന്തിക്കുന്നത്. കാരണം കുർബാനയും കഴിഞ്ഞ് വന്നിട്ട് വേണ്ട ഉണ്ടാക്കാൻ. ഒരു കഷ്ണം പുട്ട് വലിയ പുട്ടായിരിക്കും. എനിക്കത് വേറെ ഒന്നായിട്ട് ഉണ്ടാക്കാനുള്ളത് ഇല്ല. ഞങ്ങൾ മൂന്നുപേരല്ലേ ഉള്ളൂ.
ഞങ്ങൾക്ക് ഇത്രയും നല്ല ധാരാളം ഇത് എക്സ്ട്രാ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ കഷ്ണം മതി, അധികമൊന്നും കഴിക്കില്ല. അപ്പോൾ ഒരു പീസ് എക്സ്ട്രാ എന്ന് പറയാം. ഒരു കഷ്ണം ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് കിട്ടി, ബാക്കി മൂന്ന് പീസുകൾ നോർമൽ. അപ്പോൾ ആ വെള്ളം കൂടെ നന്നായി തിളക്കുന്നുണ്ട്, നമുക്കിനി വേഗം വെച്ച് കൊടുക്കാം. ശരിക്കും ഇത് നമ്മുടെ ഗ്യാസ് ലാഭിക്കാനും ടൈം ലാഭിക്കാനൊക്കെ വളരെ എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം കേട്ടോ. ഇതിവിടെ ഇത് കുക്കാവട്ടെ. അപ്പോൾ പുട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഞാൻ എന്താ രണ്ട് മൂന്ന് സബോള എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉച്ചക്കേൽപ്പിക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ചിക്കൻ വറുത്തരച്ച് വയ്ക്കാം, തേങ്ങ വറുത്തരച്ച്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഞാൻ ഒത്തിരി ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേങ്ങ ഇരിപ്പുണ്ട്, വറുത്ത തേങ്ങ. അപ്പോൾ എളുപ്പമുള്ളൂ വറുത്തരച്ച കറികളൊക്കെ മൊത്തത്തിൽ ഞങ്ങൾക്ക് കൂടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതെന്നെ കൊണ്ട് ഞാൻ അവർക്കൊന്ന് തേങ്ങ വറുത്തരച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് കൂടെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അരി ഞാൻ ഇവിടെ കഴുകിയെടുത്തുണ്ട് കേട്ടോ, നമ്മുടെ യു പി അരി. അപ്പോൾ ഇത് ഞാൻ ആദ്യം കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ പിന്നെ ചോറ് റെഡിയാവുമല്ലോ, അപ്പോൾ ചോറിൻ്റെ സൈഡിൽ കൂടെ റെഡിയാവും. ബാക്കി കാര്യങ്ങൾ നമുക്ക് പയ്യെ പയ്യെ ക്ലീൻ ആക്കാം. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ആയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് വേണം ബാക്കി തേങ്ങ വറുക്കലിലേക്കൊക്കെ കടക്കാനായിട്ട്. കുക്കറൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാഷ് ചെയ്ത്. അപ്പോൾ ഞാൻ ആദ്യം റൈസ് എടുത്തിട്ടേക്ക് പിന്നെ ഇന്ന് തോരൻ വെക്കാനുള്ളത് പയർ തോരനാണ്. അപ്പോൾ പയർ ഉപ്പേരി, ഞങ്ങൾ പറയുന്നത് പയർ ഉപ്പേരി എന്നാണ്. അപ്പോൾ ഞാൻ പയറൊക്കെ വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഞാൻ റൈസിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്ക് രണ്ട് തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കത് ഇപ്പുറത്തെ ഫ്ലെയിമിൽ വയ്ക്കാം, ഈ സ്റ്റൗ ഈ ഗ്യാസിൽ വയ്ക്കാം. തീ അടുക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് തടസ്സം ഉണ്ടാവില്ല. നമുക്ക് പുട്ടൊന്ന് തുറന്ന് നോക്കാം. പുട്ടൊക്കെ അവിടെ അടിപൊളിയായിട്ട് കുക്കായിട്ടിരിപ്പുണ്ട്. നമുക്ക് പുട്ട് കഴിക്കാം. ഞാൻ ഫ്ലെയിം ഓഫാക്കിട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് പോയിട്ട് നമുക്ക് പ്ലേറ്റുകളിലേക്ക് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അഞ്ചു എത്തിയിട്ടില്ലേ, അഞ്ച് വരുമ്പോൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്തിരി നേരം തുറന്ന് വെച്ചിപ്പോൾ എത്തുമായിരിക്കും, തുറന്നിട്ട് കഴിക്കാം. അപ്പോഴേക്കും നമുക്ക് സബോള കാര്യങ്ങൾ, സബോള ഇഞ്ചി ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. കുറച്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ടെൻഷനില്ല. പക്ഷേ ഇഞ്ചിയൊക്കെ നന്നാക്കാൻ ഇരിക്കണം, ഇഞ്ചിയൊക്കെ എടുക്കണം. ഇഞ്ചി എടുത്തിട്ട് പോലില്ല ഞാൻ ഇഞ്ചിന്ന്. അഞ്ചും ഒക്കെ വരുന്നുണ്ട് ഒച്ചയേക്കാം, അവർ പിള്ളേർ വർത്താനം പറഞ്ഞ് വരുന്നുണ്ട് ഒച്ചയേക്കാം. എത്തി ബുക്ക് കയ്യില് പുട്ടുമ്പോഴോ റെഡി. അഞ്ചൂർ വലിയ തെളിവില്ല, പുട്ടുമ്പോഴോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇത്രയ്ക്ക് വലിയ അല്ലേ. നല്ല അപ്പം ചിക്കൻ കറിയും അല്ലെങ്കിൽ അപ്പം മുട്ടക്കറി അതൊക്കെ പുട്ടുമ്പോഴൊക്കെ നോർമൽ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്. അതൊന്നും അത്ര സ്പെഷ്യൽ ആയിട്ടൊന്നും തോന്നുന്നില്ല. പുട്ടും ചിക്കനും ആക്കിയാലോ, പുട്ടും ചിക്കനും ചെയ്യാക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. സ്പോഞ്ച് വളരെ യൂസ്ഫുള്ളാട്ടോ, നമുക്ക് കിച്ചണിലൊക്കെ എപ്പോഴും വെള്ളമൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വെള്ളമാകുമ്പോൾ വേഗത്തിൽ തുടച്ച് അതും ജസ്റ്റ് ഒന്ന് കഴുകി പിഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങി കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുടയ്ക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഈ ഇഞ്ചി നന്നാക്കാനായിട്ട് ഇതാ സബോളയും, സബോള ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് സബോള എടുത്തിട്ടുണ്ട് ചിക്കന്. പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി പച്ചമുളക് കാര്യങ്ങളൊക്കെ എടുക്കണം. ഇനി ഇഞ്ചി അവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ, ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ അഞ്ചു എത്തി. അപ്പോൾ ഞാൻ അവിടെ ഇനി ലേറ്റ് ആക്കാതെ വേഗം പുട്ട് കഴിക്കാൻ പോകാം ബ്രേക്ക്ഫാസ്റ്റ്.
വലിയ പീസ് പാലും കഴിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇട്ടായി. ഇനി നമുക്ക് പഴം കൂടി എടുക്കാം. ഞാൻ എനിക്കുള്ള പഴം എടുത്തിട്ടുണ്ട്. എനിക്കുള്ള പഴം ഞാൻ ടേബിളിൽ വെച്ചേക്കാം. അതെടുത്തു പോകാം. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കടക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി വെച്ചോട്ടെ എല്ലാവരും. പിന്നെ സമയം കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അതായത് ഇഞ്ചിയും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ തേങ്ങ വറുക്കണയിലിട്ട് വറുത്തിട്ട് അരയ്ക്കാൻ വിചാരിച്ചു. വറുക്കണേൻ്റെ കൂട്ടത്തിലിട്ട് ഇത്തിരിക്കോളം നമുക്ക് വേണമെങ്കിൽ പച്ചക്കും കൂടെ എടുത്ത് ചതയ്ക്കാം. ബാക്കി ഞാൻ സബോളയൊക്കെ കട്ട് ചെയ്ത് നിൽക്കാൻ പോവാം. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുക്കാൻ തുടങ്ങും. ഇത്തിരി വെളുത്തുള്ളിയും ഇത്തിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്താ കട്ടിങ് കാര്യങ്ങളെല്ലാം ഒരുവിധം തീർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാനുള്ള സബോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, പിന്നെ രണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ കറിക്കുള്ളതായി. ഇത് നമുക്ക് തേങ്ങ വറുക്കുമ്പോൾ തേങ്ങ വറുക്കുന്നതിലേക്ക് ഇടാൻ ഞാൻ ഇത്തിരി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും പിന്നെ ഇത്തിരി കറിവേപ്പില. പിന്നെ ഇത് നമ്മുടെ കാശ്മീരി മുളക് ഞാനൊരു 3-5 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ഒരു നല്ല കളറും അതുപോലെ ടേസ്റ്റൊക്കെ ഉണ്ടാവാനായിട്ടതാ കാശ്മീരി മുളക് എടുത്തേക്കണം. പിന്നെ ഇത് നമുക്ക് പയറ് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ പയറുപ്പേരിക്കായിട്ട് ഞാൻ എന്താ സബോള പയറ് മെഴുക്ക് പുരട്ടി എന്ന് പറയാം. കാരണം ഞാൻ ഉപ്പേരി പോലെയല്ല എടുക്കുന്നത്, കാച്ചി അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ സബോള, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ റെഡിയാണ്. പക്ഷെ ഞാൻ പയർ കട്ട് ചെയ്തിട്ടില്ല. പയറിൻ്റെ ഞെട്ടി മണമൊക്കെ എനിക്ക് ചേട്ടൻ കളഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം ഇതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കുക്കിംഗ് അങ്ങനെ വേഗത്തിൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങളുടെ ഹോളിഡേസൊക്കെ കഴിഞ്ഞു. ദീപാവലി ഹോളിഡേയ്സ് കഴിഞ്ഞു. 5 ദിവസം കിട്ടിയത് കേട്ടോ. 5 ദിവസം എങ്ങനെ തീർന്നതെന്ന് അറിയില്ല. ഇന്ന് സൺഡേ, അല്ലെങ്കിൽ ഇതിന് മുൻപ് 4 ദിവസം ഉണ്ടായിരുന്നു. ഒരു ദിവസം നമ്മൾ അയോധ്യയിലൊക്കെ പോയി കാണാനൊക്കെ, അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ 2 ദിവസങ്ങൾ കഴിഞ്ഞു. കാര്യമായ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബൈബിൾ എഴുത്തിൻ്റെയൊക്കെ ദിക്കും തിരക്കൊക്കെ കാരണം ഒത്തിരി ക്ലീനിങ് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങിലും വിട്ടു ഒരു 1-2 ദിവസം. പിന്നെ 1 ദിവസം അയോധ്യയിൽ പോയി. പിന്നെ ഇതാ 1 ദിവസം ഉണ്ടായിരുന്നു. അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്കിങ്ങും അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു. സമയം പോയത് അറിഞ്ഞില്ല. നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുന്നത്. ഞാൻ പയറൊക്കെ കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഓരോരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒത്തിരി ഐറ്റംസ് ഇല്ല കേട്ടോ. എന്നാലും ജോലികൾ ഓരോന്നോരോന്നായിട്ട് തീർക്കാം. ഞാൻ ആദ്യം തന്നെ തേങ്ങ വറുക്കാനുള്ള പരിപാടിയാണ്. ഓയിലൊക്കെ ഇതാ പാൻ ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തേങ്ങ വറുത്തത്. അപ്പോൾ ഇത് എനിക്ക് ചേർത്ത് കൊടുക്കുന്നു. തേങ്ങയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഫ്രീസറിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രാവശ്യത്തിൽ യൂസ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുത്താൽ മതി. അവിടെ ഇരുന്നോളൂ സേഫായിട്ട്. ഫ്രീസറിൽ ഇരുന്നിട്ട് കണ്ടോ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ വിട്ടോളൂ. ഇത് ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഹാഫ് ഫ്രൈ ആയേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, കറിവേപ്പില,
മുളക് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിടാം. മുളക് ഞാൻ ഒന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്, നമുക്ക് അരയ്ക്കാനൊക്കെ എളുപ്പത്തിന്. ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം പിന്നെ ഒരു മൂന്നാല് കറിയാമ്പൂ, പിന്നെ ഒരു മൂന്നാലഞ്ച് ഏലക്കായ, പിന്നെ കുരുമുളക് ഒരു മൂന്നാലഞ്ച് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറുകപ്പട്ടയുടെ അങ്ങനെ പൊടിയായിട്ടുള്ള ഒരു കുറച്ച് ഭാഗം കുറച്ചിടുന്നുണ്ട്, കറുകപ്പട്ടയുടെ പൊടി ഇട്ടത്. പിന്നെ ഇത് വലിയ ഏലക്കായ, വലിയ ഏലക്കായ ഇവിടെ എല്ലാവരും ഇവിടെ യു പിയിലൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ ചിക്കൻ മട്ടനൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ ചേർക്കുന്ന മെയിൻ ഐറ്റമാണ് വടിയിലായിച്ചി, വലിയ ഇലക്കായ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഫ്ലേവറിനൊക്കെ നല്ലതാണ്. നമ്മുടെ റൈസൊക്കെ കൂടെ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കായ റൈസിനെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള പാനും ഞാൻ ഇതോടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഈ സൈഡിലേക്ക് വിക്കിയിട്ട് നമുക്ക് കടത്തിട്ട് വയ്ക്കാം. അപ്പം ഇത് സൈഡിൽ കൂടെ ആയിക്കോളും, നമുക്ക് ടൈം സേവ് ചെയ്യാം. ഇതിൽ കൂടെ ഫ്രൈ ചെയ്യാം. ഇതൊരു കുറച്ചും കൂടെ വലിയ ഫ്ലെയിം, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കും കേട്ടോ. ചിക്കൻ ഇന്നലെ ചേട്ടൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഞാൻ വാഷ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ തണുപ്പ് ഇപ്പോഴും വിട്ടിട്ട് കേട്ടോ, തണുപ്പ് വിട്ട് വരുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചത്. ഇത് ഞാൻ ഉപ്പ് മാത്രം ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഉപ്പ് മാത്രം ചേർത്ത് ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഇതിനിപ്പോൾ ഇടിച്ചു വിട്ടാൽ നല്ല സമയം എടുക്കും. എന്തായാലും ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. തേങ്ങ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോകും. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്, ചിക്കൻ വേവിക്കാനുള്ള ഓയിൽ. നമുക്ക് ഇതിലേക്ക് ഇനി ആദ്യം തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ജാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ സബോളയും പച്ചമുളക് കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കൂടെ കുറച്ചിട്ടേക്കാണ് കേട്ടോ. നമുക്കിവിടെ വേണ്ട മസാലകളൊക്കെ ഇടാറായിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലപോലെ ഇതാ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയുടെ മല്ലിയുടെയൊക്കെ ഒരു പച്ചക്കുത്തൊന്ന് മാറിക്കിട്ടാനായിട്ട് ഞാൻ എന്താ മല്ലിപ്പൊടിയുടെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കും. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ മുളക് പൊടിയാണ്. നമ്മൾ കുരുമുളകും ചേർത്തിട്ടുണ്ട്, കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ എരിവിനായിട്ട് ഇതാ ഒരു അര സ്പൂൺ സാദാ മുളക് പൊടി. അര സ്പൂണില്ല കേട്ടോ, നല്ല ചെറിയ സ്പൂണാണ്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ കാൽ സ്പൂണൊക്കെ ആയാലും മതി. ഇവിടെ ഫ്ലെയിം ഞാൻ തീരെ കുറച്ചിട്ടേക്കണം, കാരണം ഇവിടെ നമുക്കിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് സബോളക്കൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിക്കാം. തേങ്ങയൊക്കെ നല്ലപോലെ നല്ല ബ്രൗൺ കളർ വരെ മൂപ്പിച്ചെടുക്കണമെങ്കിൽ, അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു ബ്രൗണിഷ് കളർ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി അങ്ങനെ ഫ്രൈ ആക്കുന്നില്ല. ഇപ്പം ഞാൻ എന്താ ഓഫ് ആക്കാൻ പോകാം ഫ്ലെയിം. ഞാൻ വറുക്കാനിപ്പോൾ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കുറച്ച് കുറച്ച് പൊടികളൊക്കെ നമ്മളിത് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. മസാലപ്പൊടിയൊക്കെ നമ്മൾ ഗരം മസാലപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഗരം മസാലപ്പൊടിയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ സബോള വഴിച്ചു നൽകി. ഇപ്പോൾ അരയ്ക്കേണ്ട മെയിൻ സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ മെയിൻലി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിരുന്നത് ഒരുവിധം പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇത് ഓഫാക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ചൂട് കുറഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിങ്ങനെ ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് സബോളയുടെയൊക്കെ ഫ്ലെയിം കൂട്ടി വെച്ച് ഇവിടെ ശ്രദ്ധിക്കാം.
നമ്മുടെ സബോളയൊക്കെ ഇവിടെ വഴന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ, രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് എടുക്കുന്നു കേട്ടോ. രണ്ടും ഞാൻ ചേർക്കണം. തക്കാളി വേഗത്തിൽ കുക്കായി കിട്ടാനായിട്ട്, വഴന്നൊക്കെ കിട്ടാനായിട്ട് ഞാൻ എന്തായാലും ഈ സമയത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ അരപ്പൊക്കെ ചേർക്കുന്നു. അപ്പം എന്തായാലും ഉപ്പ് കുറച്ച് ആവശ്യമാണ് ഇതിനകത്ത്. ഇത് വഴന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ കണക്കിന് വിടിയിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുകയായിരുന്നു. ഐസ് കട്ട പിടിച്ച് ഇത് കണക്കിന് ചേട്ടൻ്റെ സഹായത്തോടു കൂടി ഞാൻ വിടിയിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഇതിലേക്ക്, അപ്പോൾ നമ്മൾ മസാലകളൊന്നും പുരട്ടി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി അവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശകലം മാത്രമേ അവിടെ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഇത്തിരി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനുള്ള ഇത്തിരി മുളക് പൊടി അതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി കേട്ടോ. അതും അധികം വേണ്ട, കാരണം നമ്മൾ ഗരം മസാലയുടെ ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ തേങ്ങ വറുത്തപ്പോൾ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അടിയിൽ നിന്ന് ജീലച്ചട്ടിയുടെ ചൂടൊക്കെ തട്ടി കരിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എനിക്കിനി ഈ ജീലച്ചട്ടി താഴേക്ക് ഇറക്കി വെച്ചിട്ട് വാഷ് ചെയ്ത് വെച്ചിരുന്ന അടുത്ത പാൻ നമുക്ക് അടപ്പത്ത് വെക്കാം. ഇത് നമുക്ക് പയർ വഴുക്ക് വഴുക്കി ഉണ്ടാക്കാൻ കേട്ടോ. ഇവിടെ ഇതൊന്നും ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതാണ് നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് വേഗം പയർ ഉപ്പേരി ഉണ്ടാക്കാം. ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഞാൻ ശകലം കടുക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാണ്ട് അപ്പം നമുക്ക് ഇതാ വെളുത്തുള്ളി, സബോള, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ സബോളയൊക്കെ വഴന്നിട്ടുണ്ട്. ഞാൻ പയറിന് ആവശ്യത്തിന് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചപ്പയർ ഇട്ട് കൊടുക്കും. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട്. അടച്ചു വെക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഇത് കുക്കാവുമ്പോഴേക്ക് നമുക്ക് ബാക്കി ജോലികൾ തീർക്കാം. അപ്പൊ ഈ സമയം കൊണ്ട് തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എന്താ ഇടണം കേട്ടോ. പിന്നെ നമുക്ക് അരയ്ക്കാനുള്ള മസാല ഇതവിടെ റെഡിയാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാൻ വെക്കാം. ഇത് കുറച്ച് നേരം കുക്കായിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ വെച്ചാൽ സൺഡേ സ്പെഷ്യൽ ആയിക്കോളും. സൺഡേയിൽ ഉണ്ടാക്കിയ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനാണ്. അപ്പോൾ നാളെ തൊട്ട് ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ല. നാളെ തൊട്ട് ക്ലാസ് തുടങ്ങും. ഇപ്പോൾ നമുക്ക് പരിപ്പൊക്കെ തന്നെ വെക്കേണ്ടി വരും. പരിപ്പ്, മോരുകറി, സാമ്പാർ അതൊക്കെ ആയിരിക്കും എൻ്റെ ഡെയിലി റുട്ടീൻ കറികൾ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് കൂടുതലിങ്ങനെ ഹോളിഡേയ്സിലും അതുപോലെ സൺഡേക്ക് കിട്ടുന്നതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കുക്കാവട്ടെ. ഈ നേരം കൊണ്ട് നമുക്ക് വേഗം അരച്ചെടുക്കാം. ഇവിടെ പയറും ഇരുന്ന് കുക്കാവുന്നുണ്ട്. അപ്പൊ പയറിലേക്ക് ഇടാനുള്ള തേങ്ങയൊക്കെ റെഡിയാണ് കേട്ടോ. ഈ തേങ്ങയ്ക്കൂടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. കൂടി ഇട്ടിട്ട് വേണം ബാക്കി എനിക്കൊരു ചെറിയ ബൗളിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അരച്ചും കൂടെ റെഡിയാക്കി വയ്ക്കും. പയറത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ അടച്ചു വെച്ചിരിക്കണം. തേങ്ങയൊക്കെ ഒന്ന് ആവി കയറാനും പയറൊക്കെ ഒന്നും കൂടെ ഒന്ന് കുക്കായിക്കോട്ടെ എന്ന് വെച്ചു. അപ്പം അങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള തേങ്ങ ഞാൻ ഇവിടെ ബോക്സിലാക്കി ഈ ഫ്രീസറിലേക്ക് വയ്ക്കണം. അപ്പോൾ ആവശ്യം നേരം നമുക്ക് എടുത്താൽ മതിയല്ലോ. ഒരു മണിക്കൂർ മുമ്പൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ വിട്ട് കിട്ടും. ഇത് ഞാനെടുത്ത് ഫ്രീസറിലേക്ക് വയ്ക്കാം. എന്നാലും ഇപ്പോൾ സെയിം നമുക്ക് തേങ്ങയുടെ ആവശ്യമില്ലെങ്കിൽ, സെയിം തേങ്ങയുടെ ആവശ്യം ഇപ്പം എന്നില്ലെങ്കിൽ നമുക്ക് അതെടുത്ത് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ അവിടെ ഇരുന്നവർ കേടി വയ്ക്കുന്നു. ഇവിടെ നമ്മുടെ വറുത്ത തേങ്ങ നല്ല പോലെ അരച്ച്
പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കേട്ടോ, വെള്ളം ചേർക്കാതെ, അതിന് മാത്രം ഓയിൽ ചേർക്കാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇനി പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ കറി അവിടെ കായിക്കൊണ്ടിരിക്കുന്നു, ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറൊക്കെ നമുക്കൊന്ന് നല്ലപോലെ കഴുകിയും കൂടെ ഒഴിക്കാം. നിങ്ങൾക്കൂടെ ഗ്രേവി വേണം ചപ്പാത്തിക്ക്, അതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ, അതുപോലെ ചോറിന്, എല്ലാത്തിനും ഗ്രേവിയാണ് മെയിൻ നോക്കാം. ഗ്രേവി എല്ലാവരുടെ ഇഷ്ടമൊക്കെയാണ്, അപ്പോൾ വേറെ എന്തെങ്കിലും ഗ്രേവി ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ അരച്ചതൊക്കെ അതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യം ഒരുവിധം നല്ല തിക്ക് ഗ്രേവി കേട്ടോ. പിന്നെ ഇവിടെ കിടന്നതൊന്നും കൂടെ കുക്കാവട്ടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒരു കുറച്ച് കുറച്ചിടാം. ഇപ്പോൾ ഇവിടെ കിടന്നൊരു കുറച്ച് സമയം കൂടി ഒന്ന് കുക്കാക്കിട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പയറ് പെരി റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ടോ. പയറുപ്പേരി റെഡിയായി. പിന്നെ നമ്മുടെ ചിക്കൻ കറി. ചിക്കൻ കറി ഒന്നും പറയാനില്ല, അടിപൊളി. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് വറുത്തരച്ചെടുത്തതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല സ്മെല്ലാണ്, നല്ല അടിപൊളി ഫ്ലേവറാട്ടോ എൻ്റെ വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നത്. പക്ഷെ എൻ്റെ ആദ്യത്തെ പരീക്ഷണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി തിക്ക് ഗ്രേവി കറി, നല്ലപോലെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചിക്കൻ കറി റെഡി. പിന്നെ ഞാനിത് താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ജസ്റ്റ് ഇങ്ങനെ മുകളിൽ കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിമൊക്കെ ഞാൻ ഓഫാക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി കറി റെഡി. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ റൈസ് കുക്കായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പരീക്ഷണം സൂപ്പറായിട്ടുണ്ട്. ഞാൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെ തേങ്ങ വറുത്തരച്ച് ചിക്കൻ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഒരു പ്രാവശ്യമെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ തോന്നും. അത്ര രുചിയിലാണ് നമ്മുടെ തേങ്ങ വറുത്തരച്ചുള്ള കറി. പിന്നെ എന്താ ഇത്തിരി ടൈം വേണം തേങ്ങ വറുത്തെടുക്കാൻ. എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് വറുത്ത തേങ്ങ ഞാൻ കൊണ്ടുവന്നതുകൊണ്ട് വേഗത്തിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റി. അപ്പോൾ ആ തേങ്ങ വറുത്തെടുക്കുന്ന ആ ഒരു ടൈം മാത്രം നമുക്ക് ഇത്തിരി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ കറി സൂപ്പർ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാട്ടോ, അടിപൊളി. സൂപ്പർ പൊറോട്ടയുടെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.